ഹലോ ഗെയിമേഴ്സ്, ഹൈഡ്ര ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹാക്കേഴ്സിനെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരുടെ അക്കൗണ്ട് ബാനിലേക്ക് എത്തിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ അതിനു മുന്നേ ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാട്ടിത്തരാം. ബ്രോ കീപ് ഗോയിങ്, യു ഹാവ് എ ഫ്യൂച്ചർ, യു പൊളിയാണെന്നൊക്കെ പറഞ്ഞ്. സോ ഗൈസ്, ഞാനൊരു ബിഗിനർ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ബ്രോനോട് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്ഷമിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് വന്നാണ്, സ്കോഡിൽ പുഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാക്കേഴ്സ് ആണ്, അതുപോലെ തന്നെ ബി ജി എം എല്ലിൽ നമുക്കറിയാം ഫുള്ള് ഇപ്പോൾ ഹാക്കേഴ്സ് ആണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഹാക്കേഴ്സ് വന്നാൽ കറക്റ്റായിട്ട് ഹാക്കേഴ്സിനെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അവരുടെ അക്കൗണ്ട് ബാനിലേക്ക് എത്തിക്കാം, എത്രയും വേഗം നമുക്ക് ബാനിലേക്ക് എത്തിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ അച്ഛന്മാരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വെച്ച് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നിങ്ങൾക്കറിയാം ബി ജി എം ഐ വന്നതോടെ ഹാക്കേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ ഈ ഹാക്കേഴ്സിനെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരുടെ അക്കൗണ്ട് എങ്ങനെ ഫാസ്റ്റായിട്ട് ബാൻ ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ ഈ റാങ്കിൾ മാപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാക്കർ വന്നെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെയായാലും അവരുടെ അക്കൗണ്ട് എത്രയും വേഗം ആ റിപ്പോർട്ട് ചെല്ലുകയും ചെയ്യും, അതുപോലെ തന്നെ അക്കൗണ്ട് ബാനിലേക്ക് എത്തുകയും ചെയ്യും. സോ ഞാനിപ്പോൾ ഇതിനകത്ത് ഡെഡായി. സോ ഇവൻ ഒരു ഹാക്കർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാട്ടിത്തരുന്നത്. സോ ഒട്ടുമിക്ക പേരും ഇവിടെ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്താണ് ഹാക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം ചീറ്റിങ്ങും എല്ലാം, അതായത് ഇപ്പോൾ അവൻ വാൾ ഹാക്കാണെന്നും എല്ലാം നമ്മൾ റിപ്പോർട്ട് അടിച്ചു വിടുന്നത്. സോ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചു വിട്ടാൽ മാക്സിമം ഒരു 50% ഈ റിപ്പോർട്ട് അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. സോ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചു വിടുന്നേക്കാളും നമുക്ക് വേറൊരു രീതിയിൽ റിപ്പോർട്ട് അടിക്കാം, അതായത് അതാണ് നമുക്ക് കറക്റ്റ് ഫോർമാറ്റ്. അങ്ങനെ റിപ്പോർട്ട് അടിച്ചാൽ എത്രയും വേഗം ആ ഹാക്കറിൻ്റെ ഇത് നമ്മൾ ആ റിപ്പോർട്ട് അടിച്ചത് പബ്ജിയുടെ കോർപ്പറേഷനിലേക്ക് ചെല്ലുകയും ചെയ്യും. സോ അതിനുവേണ്ടി നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുക. അതിനിറങ്ങിയ ശേഷം താഴെയായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു കാണാൻ സാധിക്കും റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. സോ ആ ഒരു റിപ്പോർട്ടിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെയായിട്ട് ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കും. ആ റിപ്പോർട്ട് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം അത്യാവശ്യം സ്പീഡിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ആ നമ്മൾ വാൾ ഹാക്കാണോ, ഹീസ് ആൻ ഹാക്കർ, ഹീസ് ആൻ വാൾ ഹാക്കർ, ഹീസ് ആൻ മറ്റേ എനർജി ഹാക്കർ എന്നൊക്കെ നിങ്ങൾ മാക്സിമം റിപ്പോർട്ട് ചെയ്യുക. സോ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ താഴെയായിട്ട് നോക്കുക, ആ ഒരു ഒരു ലോബി ടൈം ഉണ്ട്, ആ ലോബി ടൈം കഴിഞ്ഞു എന്ന്. സോ ഈ ലോബി ടൈം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിപ്പോർട്ട് മാക്സിമം സ്പീഡിൽ ആ പബ്ജിയുടെ അടുത്തേക്ക് ചെല്ലും, അതുപോലെ തന്നെ മാക്സിമം എത്രയോ വേഗത്തിൽ ആ അക്കൗണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത അക്കൗണ്ട് ബാനിലേക്ക് എത്തുകയും ചെയ്യും. ഇതേ ലോബി 85, 84 എന്ന് പറഞ്ഞ സെക്കൻഡ്സ് കുറേണ കാണാൻ സാധിക്കും. ഈ സെക്കൻഡ്സ് കുറേണയ്ക്ക് മുമ്പ് വേണം നമ്മൾ ഈ റിപ്പോർട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ. സോ ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം സ്പീഡപ്പായിട്ട് അവരുടെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ പരീക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത് വല്ല ഹാക്കർ വല്ല വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇസ് മീ ഹൈഡ്ര ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ.